കഴിഞ്ഞ ഇടയിൽ ഒരു പത്രത്തിൽ വായിച്ചൊരു വാർത്തയും കൊണ്ട് ട്രിഗർ ആയ ഒരു പോയിന്റാ. അതായത് സ്റ്റെയർ കേസിൽ നിന്ന് വീണ് ഒരാള് മരിച്ചു, ഒരു മാസത്തിന്റെ അടുത്തായി. ഏറ്റവും ആദ്യം ഒരു സ്റ്റെയർ കേസ് പണിയുമ്പോ ഒരു കാരണവശാലും തെറ്റാൻ പാടില്ലാത്ത പോയിന്റ് എന്ന് വെച്ചാൽ, നിങ്ങളുടെ സ്റ്റെയർ കേസിന്റെ റൈസർ എന്ന് പറയും, അതായത് ഈ പൊങ്ങുന്ന സാധനം ഉണ്ടല്ലോ, നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ് തൊട്ട് അവസാനത്തെ സ്റ്റെപ്പ് വരെ ഈക്വൽ ആയിരിക്കണം. സ്റ്റെയർ കേസ് നമുക്ക് കുറച്ചില്ലെങ്കിൽ നമുക്ക് ഇത് കിട്ടില്ല എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, ആ സ്റ്റെയർ യൂസ് ചെയ്യാനുള്ളതാണെങ്കിൽ ശരിക്കും നിങ്ങളൊരു റിസ്ക് എടുക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് പല ആളുകളും ഒരുപക്ഷെ വീട് വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാതെ പോകുന്ന വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു അപകടത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും, അല്ലേ? കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. നിങ്ങൾ ആദ്യത്തെ എപ്പിസോഡിനേക്കാൾ ഒരുപാട് സുന്ദരനായിട്ടോ, ആളുകൾക്ക് തിരിച്ചറിയാൻ തുടങ്ങി, ഒരുപാട് ആൾക്കാർ വീടൊക്കെ ഒപ്പിക്കുന്നുണ്ട്, കമ്മീഷൻ തന്നോട്ടെ. അപ്പൊ എന്നാലും സന്തോഷം. അപ്പൊ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എന്തിനെ കുറിച്ചാണ്? ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞ ഇടയിൽ ഒരു പത്രത്തിൽ വായിച്ചൊരു വാർത്തയും കൊണ്ട് ട്രിഗർ ആയ ഒരു പോയിന്റാ. പിന്നീട് അതിനെ കുറിച്ച് കുറച്ച് പേരോട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് പ്രത്യേകിച്ച് ആർക്കും ഇതിനെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു അത് നമ്മുടെ ഒരു തീർച്ചയായിട്ടും ഈ ന്യൂസ് ഐറ്റം ഇതാണ്. അതായത് സ്റ്റെയർ കേസിൽ നിന്ന് വീണ് ഒരാള് മരിച്ചു, ഒരു മാസത്തിന്റെ അടുത്തായി. അപ്പോ സ്റ്റെയർ കേസിൽ നിന്ന് എങ്ങനെയാണ് വീഴുന്ന ഒരാള്, നമ്മള് നടന്നു വന്നു വരുമ്പോ എങ്ങനെയാണ് സ്റ്റെയർ കേസ് വീഴുന്നത്, അല്ലെങ്കിൽ സ്റ്റെയർ കേസിലുള്ള എന്ത് അപാകതയാണ് ഒരാള് വീഴാനുള്ള ചാൻസ് കൂട്ടുന്നത്, അതിനെ കുറിച്ച് കൃത്യമായി നമുക്ക് ഈ ഡിസൈനിലൊക്കെ കൃത്യമായിട്ട് കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. അത് ഒന്ന് ജനറൽ അവയർനെസ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ്. ഗീതാ മാഡത്തിന്റെ അവിടെ തന്നെയാണ് നമ്മുടെ ലൊക്കേഷൻ. ഇതില് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു സംഭവം, ഞാൻ ആരോടും ഒരു ഡിസ്റെസ്പെക്ട് ഉദ്ദേശിക്കുന്നില്ല, പക്ഷെ ഇതിന്റെ ഒരു ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മേഖലയിൽ ഡിസൈൻ ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ലാത്തവര് രണ്ടു നില വീടോ മൂന്ന് നില വീടോ ഒക്കെ വെക്കുമ്പോൾ, രണ്ടു നില വീട് എസ്പെഷ്യലി അതാണല്ലോ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു സംഭവം, ഇവര് എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്റ്റെയർ കേസിന് സാധാരണ ഒരു നിലയും മേളിത്തെ നിലയായിട്ട് പത്തടി ഹൈറ്റ് വ്യത്യാസമാണ് ഉള്ളത്. ഈ പത്തടി ഹൈറ്റ് വ്യത്യാസം താഴേന്ന് മേളിലേക്ക് കയറുന്നതിന് വേണ്ടി ഒരു സ്റ്റെയർ കേസ് വേണമല്ലോ. അപ്പൊ ഇവരെന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്പേസിൽ എങ്ങനെയെങ്കിലും ഈ സ്റ്റെയർ കേസ് അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തും. അതുപോലെ അത് പോരേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പൊ ചിലപ്പോ പല സാഹചര്യങ്ങളിലും ഞാൻ കാണുന്നത് എക്സ്പീരിയൻസ് കുറഞ്ഞവർ വരയ്ക്കുമ്പോൾ എപ്പോഴും ഈ സ്റ്റെയർ കേസിന്റെ ഹൈറ്റും അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും നമ്മുടെ സ്റ്റാൻഡേർഡിനും വ്യത്യാസം ഉണ്ടാവും. അപ്പൊ എന്ത് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറെ നാളത്തെ റിസേർച്ചും കൊണ്ടാണ് ഈ കോഡുകളൊക്കെ വന്നിരിക്കുന്നത്, ഇതാണ് ഈ റേഞ്ചാണ് കറക്റ്റ് വരാവുള്ളൂ, ഇതിന്റെ അപ്പുറത്ത് വരരുതെന്നൊക്കെ ഉള്ള മാനദണ്ഡങ്ങൾ വെച്ചിരിക്കുന്നത്. ആ മാനദണ്ഡങ്ങൾ എന്താന്ന് പോലും ചിലപ്പോൾ ഇവർക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷെ അവസാനം അനുഭവിക്കാൻ പോകുന്നത് ആ വീട്ടിൽ താമസിക്കുന്ന ആളെ. അപ്പൊ അന്ന് മരണപ്പെട്ടു എന്ന് പറയുന്ന ഒരാള് ചിലപ്പോ അയാളുടെ മിസ്റ്റേക്ക് കൊണ്ടല്ല അയാൾ മരണപ്പെട്ടത്, തീർച്ചയായിട്ടും ഒരു ശ്രദ്ധയില്ലാത്ത ഒരു സെക്കൻഡ് കൊണ്ട് സംഭവിച്ച ഒരു പോയിന്റാണ്. അതിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ. സ്റ്റെയർ കേസ് നമ്മൾ പണിയുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. നമുക്ക് ഉദാഹരണത്തിന്, നമ്മളിപ്പോ ഗീതാ മാഡത്തിന്റെ വീട്ടിൽ തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെയർ കേസ് ഉണ്ട്. നിങ്ങളിതെല്ലാം കോഡ് പ്രകാരം ചെയ്യുന്ന ഒരു കറക്റ്റ് പണിതാവാണല്ലോ നിങ്ങൾ. അതെ, വാക്കുണ്ടോന്നു എനിക്ക് അറിയില്ല. അപ്പൊ നമുക്ക് ഇവിടെ പോവാൻ, നമുക്ക് ഇവിടെ ഒന്ന് നറേറ്റ് ചെയ്യണമെങ്കിൽ നറേറ്റ് ചെയ്യാം എന്താണ് നമുക്ക് ആൾക്കാർ. ഏറ്റവും ആദ്യത്തെ ഒരു പോയിന്റ് മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും തെറ്റിപ്പോകുന്ന ഒരു കാര്യമാണ്. ഏറ്റവും ആദ്യം ഒരു സ്റ്റെയർ കേസ് പണിയുമ്പോ ഒരു കാരണവശാലും തെറ്റാൻ പാടില്ലാത്ത പോയിന്റ് എന്ന് വെച്ചാൽ, നിങ്ങളുടെ സ്റ്റെയർ കേസിന്റെ റൈസർ എന്ന് പറയും, അതായത് ഈ പൊങ്ങുന്ന സാധനം ഉണ്ടല്ലോ, ഇത് ഇവിടെ ഇത് ഈ പൊങ്ങുന്നു ഹൈറ്റ്, ഈ കാണുന്ന ഹൈറ്റ്, ഇതിന്റെ റൈസർ റൈസർ എന്നാണ് പറയുന്നത്. റൈസർ റൈസർ ഈ റൈസർ എന്ന് പറയുന്നത് നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ് തൊട്ട് അവസാനത്തെ സ്റ്റെപ്പ് വരെ ഈക്വൽ ആയിരിക്കണം. ഓ, അതായത് ഇത് 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 എല്ലാം ഏഴുവശം വരെയും ഈക്വൽ ആയിരിക്കണം. ഈക്വൽ ആയിരിക്കണം. ഇത് ഈക്വൽ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ബ്രെയിൻ സബ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു സംഭവമാണല്ലോ, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും പൂർണ്ണമായ ശ്രദ്ധ കൊടുത്തിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ചിലപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഫോൺ വിളിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഓരോ സ്റ്റെപ്പും ആലോചിച്ചിട്ടല്ല, ബ്രെയിൻ ഒരു കോഡിങ്ങിലാണ് ഇത് പോകുന്നത്. അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ്. സ്റ്റെയർ ക്ലൈംബ് ചെയ്യുമ്പോൾ ഒരു അഞ്ച് സ്റ്റെപ്പ് ഒരു ഹൈറ്റും, ആറാമത്തെ സ്റ്റെപ്പ് വരുമ്പോൾ ഹൈറ്റ് കൂടുതലും ആണെങ്കിൽ എന്ത് പറ്റുന്ന വെച്ചാൽ, ആറാമത്തെ സ്റ്റെപ്പ് വരുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ കാല് തട്ടി നമ്മൾ വീഴാനുള്ള സാധ്യതയുണ്ട്. ഓക്കേ, ഇതിലും അപകടം തിരിച്ച് താഴേക്ക് ഇറങ്ങുമ്പോഴാണ്. താഴേക്ക് ഇറങ്ങുമ്പോൾ ഒരാൾ ഇറങ്ങി വരുമ്പോൾ ഈക്വൽ ആയിട്ട് വന്നിട്ട് ഒരു സ്റ്റെപ്പ് വരുമ്പോഴേക്കും ഇച്ചിരി ഡെപ്ത് കൂടുതലാണെങ്കിൽ അയാളുടെ കാല് വേയിച്ചു പോകും. അപ്പോൾ ഏറ്റവും ആദ്യം ഒരു കാരണവശാലും ഒരു സ്റ്റെയർ കേസിൽ റൈസർ ഹൈറ്റ് പലതാവാൻ പാടില്ല, പാടില്ല. ഈക്വൽ ആയിട്ട് വേണം കൊണ്ടുപോകാൻ. നമ്പർ വൺ പോയിന്റ്. ഇനി ഇപ്പൊ റൈസർ ഹൈറ്റിനെ കുറിച്ച് പറഞ്ഞു, എന്താണ് ഈ റൈസർ ഹൈറ്റ് എന്നുള്ളതാണ്. ഈ ഹൈറ്റ് നമുക്ക് ഇതൊന്ന് മെഷർ ചെയ്യാം. ക്യാമറ ഒന്ന് അടുത്ത് വരുമോ? ക്യാമറമാൻ അടുത്ത് വരുമോ? ക്യാമറമാൻ നമ്മുടെ
ഇതിപ്പോ എഴുതിയിരിക്കുന്നത് നോക്കി അറിയാം. ആറിഞ്ച് ആറിഞ്ചുണ്ട്, ആറിഞ്ച് ആറിഞ്ച് 150 mm. ഓക്കെ, ഈ ആറിഞ്ച് എന്ന് പറയുന്നതാണ് കറക്റ്റ് പറഞ്ഞ ഒരു സ്റ്റെപ്പിന് വേണ്ട റൈസർ ഹൈറ്റ്. ഓക്കെ, ആറിഞ്ച് എന്ന് പറയുന്നതിന് പകരം 7 inch ആകാം, ശരിക്കും 7.5 inch വരെ ആകാം, അല്ലെങ്കിൽ 7.75 inch വരെ ആകാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സ്റ്റാൻഡേർഡായിട്ടും 6-നും 7-നും ഇടയിൽ നിൽക്കുന്നതാണ് ഏറ്റവും ഉചിതം. മിനിമം 6 inch വരിക, അതിന്റെ മാക്സിമം ഈ പറഞ്ഞ 6 inch ആക്കുക എന്നാണ് ഞാൻ എന്റെ ഒരു അഡ്വൈസ് എന്നുള്ള നിലയിൽ പറയാനാണ്. അതിലും ഞാൻ പറയാനാണെങ്കിൽ ഞാൻ ഇന്ന് വരെ ഈ പറഞ്ഞ 7 inch മേളിലോട്ട് പണിയേണ്ട ആവശ്യം വന്നിട്ടില്ല. എക്സ്പീരിയൻസ് അപ്പൊ 6 inch ആണ് മാക്സിമം വെക്കാൻ ശ്രമിക്കുക. സ്പേസ് ഉള്ളപ്പോൾ 6 inch, സ്പേസ് കുറവാണെങ്കിൽ 7 inch വരെ നമ്മൾ പോകാറുണ്ട്. ഇനി ഈ 6 inch അല്ലെങ്കിൽ 7 inch എന്ന് പറയുന്നതിന്റെ കണക്ക് എന്താണെന്നും പറയാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 10 അടി എന്ന് പറയുന്നതാണ് സാധാരണ ഒരു നിലയിൽ നിന്ന് മേളിത്തെ നില. ഇപ്പൊ നമ്മുടെ ഇവിടെയൊക്കെ ഇച്ചിരി ഹൈറ്റ് കൂടുതലാ, പക്ഷെ 10 അടി എന്നുള്ളത് എന്റെ കണക്കൊന്ന് ആലോചിച്ച് നോക്കിയേ. 10 അടി 6 inch എന്ന് പറഞ്ഞാൽ 1/2 അടി. അപ്പൊ മൊത്തം എത്ര സ്റ്റെപ്പ് ഉണ്ടാവണം? 10 ÷ 1/2 എന്നാ 20 സ്റ്റെപ്പ് ഉണ്ടാവണം. നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ 20 സ്റ്റെപ്പ് നിങ്ങൾക്ക് എണ്ണാൻ പറ്റണം. ശരിക്കും പറഞ്ഞ ഒരു പ്ലാൻ നോക്കുമ്പോ എത്ര സ്റ്റെപ്പ് ഉണ്ടെന്ന് നിങ്ങൾക്ക് എണ്ണിയാൽ കിട്ടാവുന്നതേ ഉള്ളൂ ഇതിന്റെ ഹൈറ്റ് എന്ത് മാത്രം ഉണ്ടെന്നുള്ളൂ. മനസ്സിലായോ? 10 സ്റ്റെപ്പേ ഉള്ളൂ എന്ന് ഇരിക്കട്ടെ, കണക്കിന് വേണ്ടി പറയുന്നേ ഉള്ളൂ. 10 സ്റ്റെപ്പേ ഉള്ളൂ എങ്കിൽ 10 അടിയാണ് ഹൈറ്റ് എങ്കിൽ ഒരു സ്റ്റെപ്പിന്റെ ഹൈറ്റ് 1 അടിയായിരിക്കും. അത് വരാൻ പാടില്ല, 1/2 അടിയേ പാടുള്ളൂ. അപ്പൊ ആ പ്ലാൻ തരുന്ന സമയത്ത് തന്നെ നമുക്ക് നോക്കാം സ്റ്റെപ്പ് എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കാം. എണ്ണി നോക്കിയിട്ട് നമുക്ക് കൂടുതലാണോ കുറവാണോ എന്ന് നിർണ്ണയിക്കാം. ഇതാണ് ആദ്യം ഒരാൾ നോക്കുമ്പോൾ. എല്ലാവരും ചിലപ്പോൾ ഒരു ആർക്കിടെക്റ്റിനെ വെച്ചായിരിക്കില്ലല്ലോ പണിയിക്കുന്നത്, മെജോറിറ്റി കേരളത്തിലും അങ്ങനെയല്ല. അപ്പോൾ ഒരാളെ വെച്ച് വരപ്പിക്കുമ്പോൾ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് ഈ സ്റ്റെയർ കേസിന്റെ എന്ത് ഇത് വരുന്നത്. അടുത്തത്, ഇനി ഈ പറയുന്ന സാധനം, നമ്മൾ ഈ ചവിട്ടുന്ന സ്ഥലമുണ്ടല്ലോ, ഇതിന് പറയുന്നത് ട്രെഡ് എന്നാണ്. സ്റ്റെപ്പ് എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിനാണ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പക്ഷെ ഇതിന് ട്രെഡ് എന്നും ഇതിന് റൈസർ എന്നും ഒന്ന് പറയണം. അപ്പൊ ട്രെഡിന് എന്ത് വീതി ഉണ്ടാവണം എന്നുള്ളതാണ് അടുത്തത്. അടുത്തത് ഓക്കെ, കോഡ് പറയുന്നത് 10 inch-ഉം 12 inch-ഉം ഇടയ്ക്ക്. ഇപ്പൊ നമ്മൾ നോക്കിയാൽ അറിയാം 12 inch-ൽ തൊട്ട് താഴെ. ഇനി ഇതിന്റെ റെലവൻസ് പറയാം. ഓക്കെ, ക്യാമറ ഇവിടെ വന്നോ, ഇപ്പൊ അത് ആ മേളയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നു. ഞാൻ ഇറങ്ങാം, നമുക്ക് ഇതൊക്കെ കാണിച്ചു കൊടുക്കാൻ സന്തോഷമുള്ളൂ. ഇപ്പൊ ഇത് പോകാൻ പറഞ്ഞ പോലെ ഇതാണെങ്കിൽ എന്റെ ബ്രെയിൻ വേറെതായിട്ട് പയ്യെ ഒരു സ്റ്റെപ്പ് വീതം താഴേക്ക് ഇറങ്ങി വാ. ഓരോ സ്റ്റെപ്പ് വീതം ഞാൻ താഴെ ഫ്രീസ് എന്ന് പറയുമ്പോൾ നിർത്തിക്കോളാം. നിങ്ങൾ ശ്രദ്ധിക്കാണ്ട് തന്നെ ഇറങ്ങി പോരെ. ഫ്രീസ്. ഇനി ക്യാമറ ഇങ്ങ് പോരെ. ഓക്കെ, ഇപ്പൊ ഇപ്പൊ അത് അവിടെ ചവിട്ടി നിൽക്കുവാണ്. അപ്പൊ അതിന്റെ ഈ കാല് പുറയിലാണ്. ഓക്കെ, ഇനി ഇപ്പൊ ഇതൊന്ന് മെഷർ ചെയ്ത് നോക്കിയോ. ഇബാദിന്റെ കാലിന്റെ വലിപ്പം എന്ന് പറയുന്നത് ഷൂസ് അടക്കം വന്നിരിക്കുന്നത് 10 inch-ന്റെ മേളിലാണ്. ഇതാണ് എന്റെ സംഭവം. അതായത് ഒരു ശരാശരി മനുഷ്യന്റെ കാല് ചെരുപ്പ് ഇട്ട് കഴിയുമ്പോൾ എന്ത് വരും എന്നുള്ളതിന് നമുക്ക് ഡയറക്ഷൻ ഉണ്ട്. ഇതിനേക്കാൾ ഒരല്പം കൂടുതലാണ് എപ്പോഴും വെക്കുക. ഇതാണ് ഇതൊക്കെ സയൻസ്. ചിലര് നടക്കുമ്പോ എല്ലാരും ഈ അറ്റത്ത് നടക്കണം എന്നില്ല. ഇപ്പൊ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിക്കാണ്ട് ഇറങ്ങി വരുമ്പോ ഇങ്ങനെ കാലിച്ചിലോടെ മുമ്പിലൊക്കെ ആവും. അപ്പൊ അതുകൊണ്ടാണ് ഈ 10-നും 12-നും ഇടയ്ക്ക് എന്ന് പറയുന്നത്. ഓ റൈറ്റ്, ഞാൻ ഒന്നുകൂടെ നിങ്ങൾ പറഞ്ഞതേ, നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ എന്റെ ബ്രെയിൻ, ഇപ്പൊ എന്റെ ബ്രെയിൻ നടക്കുന്നത് നിങ്ങളിപ്പോ ശ്രദ്ധിക്കുവാണെന്ന് ഉണ്ടല്ലോ. ശ്രദ്ധിക്കാണ്ട് നിങ്ങൾ പെട്ടെന്ന് ഇറങ്ങി വന്നാൽ നിങ്ങളുടെ സ്റ്റെപ്പ് പെട്ടെന്ന് വേറെ മാറിയായിരിക്കും വരണം. ഫ്രീസ് ഉണ്ടോ? ഇപ്പൊ ഈ കാലിന്റെ ഇത്രയും പുറത്താണ്. ഓക്കെ, അപ്പോഴും നിങ്ങളുടെ കാലിന്റെ മെജോറിറ്റിയും എപ്പോഴും ഈ 12 inch-ന്റെ ഉള്ളിലാണ് വരുന്നത്. ഇതാണ് ഇതിന്റെ സ്റ്റാൻഡേർഡ്. ഇതാണ് ഇതിന്റെ സൈൻ. ഇതിന്റെ സാധനം കുറച്ചാലും പ്രശ്നമാണ്. കുറച്ചാലും പ്രശ്നമാണ്. നമ്മൾ ഈ പഴയ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, ആൾക്കാർ ഈ മേളിൽ നിന്ന് താഴേക്ക് വരുമ്പോ താഴേക്ക് ഇടിച്ചു കുളിച്ച് വീഴുന്നതൊക്കെ കണ്ടിട്ടില്ല. ഈ സാധനം കുറയുന്നതുകൊണ്ടാണ് മെജോറിറ്റിയും. കാരണം ചിലപ്പോ പ്രായമുള്ളവരടക്കുമ്പോ ഈ സ്റ്റെപ്പ് കിട്ടാറില്ല, അല്ലെങ്കിൽ അവർ താഴേക്ക് നോക്കുമ്പോ ഞാൻ ഈ പറഞ്ഞ പോലെ റൈസർ ഒത്തിരി ഹൈറ്റ് കൂടുതലാണെങ്കിൽ അവർക്ക് ആ സംഭവം കിട്ടത്തില്ല, അവർ വീഴും. ഇനി ഇതിന്റെ ഫൈനൽ സാധനം, ഇപ്പൊ റൈസറിന്റെ ഡെപ്തിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഇതിന്റെ വിഡ്ത്, ഇതിപ്പോ അവിടെ ഒന്ന് ഇപ്പൊ അത് പിടിച്ചോ, ഇവിടെ പിടിക്കാം. ഇതാണ് സംഭവം. ഇവിടെ ഇപ്പൊ ഇരിക്കുന്നത് 4 അടിയുടെയും താഴെയാണ്. സാധാരണ പറയുന്നത് ഇതിന് വിഡ്ത് എന്നാ പറയുന്നത്, ട്രെഡിന്റെ വിഡ്ത് എന്ന് പറയുന്നത് മിനിമം 3 അടി ഉണ്ടാവണം എന്നുള്ളതാണ്. മിനിമം 2 അടി പോരെ എന്ന് ചോദിച്ചാൽ മതി എന്നൊക്കെയാണ്. പക്ഷെ സ്റ്റാൻഡേർഡ് എന്നുള്ള നിലയിൽ നമ്മൾ 3 അടി എന്നാണ് പറയുന്നത്. സാധാരണ എന്ത് പറ്റുന്ന വെച്ചാൽ 2 അടി എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ദാ ഇത്രയുമാണ് 2 അടി. നിങ്ങൾ സ്റ്റെപ്പ് കയറുന്ന ആകെ ഇത്രയും ഇതില് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പോകേണ്ടി വരും. ഇങ്ങനെ ആ ഒരു സൈഡിൽ പോകേണ്ടി വരും അല്ലെ? ഞാനൊക്കെ കയറുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടി പോകും. ഇറങ്ങുമ്പോഴാണെങ്കിൽ തന്നെ ഇങ്ങനെ കോൺഷ്യസ് ആവും, വീഴുവോ വീഴുവോ അല്ലെ? അപ്പൊ അതിന് പറയുന്നത് മിനിമം 3 അടി എന്നുള്ളതാണ്. 3 അടി ആകുമ്പോ ഇവിടെ നിന്ന് ഇവിടം വരെ വരും. ആ 3-ാമത്തെ ടൈലിന്റെ അവിടെ വരെ വരും, കാരണം 1 അടി ടൈലാണല്ലോ. ഇവിടം വരെ വരും അവിടെ. അല്ലെ? അപ്പൊ
അപ്പോൾ ഒരു ഇച്ചിരോടെയും ഇതുണ്ട്. സാധാരണ രീതിയിൽ നാലടിയും നോക്കുന്നു, മിനിമം മൂന്നടി എന്നുള്ളത്. 3 ഫീറ്റ് to 5 ഫീറ്റിൻ്റെ ഇടയ്ക്ക് വെക്കുക എന്നുള്ളതാണ്. ഹോസ്പിറ്റലോ അല്ലെങ്കിൽ എന്താ പറയുക പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ആകുമ്പോൾ അതനുസരിച്ച് വീതി കൂടണം. അതിലേക്കൊന്നും നമുക്ക് കിടക്കണം, വീടിനെ കുറിച്ച് മാത്രം സംസാരിച്ചാൽ മതി. മൂന്ന് കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് ആണ്. ഒന്ന്, ഈക്വൽ ആയിരിക്കണം, ഓരോ റൈസറും ഈക്വൽ ആയിരിക്കണം, തെറ്റി പറ്റി പോകരുത്. ചില കോൺട്രാക്ടേഴ്സ് ചെയ്ത് വന്നു കഴിയുമ്പോൾ ആ ലാൻഡിങ് വരെയൊക്കെ കൃത്യം വന്നിട്ട് അവർക്ക് മേളിലോട്ട് നോക്കുമ്പോൾ അയ്യോ എത്തണില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ അവർ സ്റ്റെപ്പിന്റെ ഹൈറ്റ് കൂട്ടും. ഓക്കെ, അത് ഒരിക്കലും പാടില്ല. ഇത് കൃത്യം ആർക്കിടെക്ചറലി പ്ലാൻ ചെയ്തിട്ട് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, എവിടെ നിന്ന് എൻഡ് ചെയ്യണം എന്നുള്ള 100% ക്ലാരിറ്റി വെച്ചേ തുടങ്ങാവുള്ളൂ. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, ഈ സാധനത്തിന് ട്രെഡിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് മിനിമം 10 ഇഞ്ച് നോക്കുക. 10-ഉം 12-ഉം ഇടയ്ക്ക് നിൽക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതുപോലെ അതിന്റെ വീതി 3 അടിക്കും 5 അടിക്കും ഇടയ്ക്ക് വരുന്നത്. അപ്പൊ എന്ത് ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം സ്പേസ് ഇല്ലാതെ ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പോ ആ വരയ്ക്കുന്ന ആളെ കൊണ്ട് ആ സ്പേസ് കണ്ടുപിടിപ്പിച്ചിട്ടേ നിങ്ങൾ സ്റ്റെയർ കേസ് പണിയാവുള്ളൂ. അല്ല, വേറെ ഒന്നും നമുക്ക് തികയണില്ല. സ്റ്റെയർ കേസ് നമുക്ക് കുറച്ചില്ലെങ്കിൽ നമുക്ക് ഇത് കിട്ടില്ല എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, ആ സ്റ്റെയർ യൂസ് ചെയ്യാനുള്ളതാണെങ്കിൽ ശരിക്കും നിങ്ങളൊരു റിസ്ക് എടുക്കുന്നു. അപ്പൊ ഈ മരണം നടന്ന വീട്ടിലും സംഭവിച്ചിരിക്കുന്ന അതാണ്. ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല, സംഭവിച്ചിരിക്കുന്നതാണ്. അല്ല, ഭവൻ എന്താ അറിയോ, നമുക്ക് ഇതിന്റെ അകത്ത് നമ്മുടെ ഓഡിയൻസിനോട് ചോദിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, വീട് വെച്ച് കഴിഞ്ഞവർ അതെ നിങ്ങളുടെ സ്റ്റെയർ കേസ് ഇങ്ങനത്തെ ഒരു പ്രോട്ടോക്കോളിലാണോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കോഡ് എന്ന് പറയണം അല്ലേ, കോഡിലാണോ പണിതേക്കുന്നു എന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. അതെ, ഇനി ഇതേപോലെയുള്ള ഡിഫറെന്റ് പവൻ പറഞ്ഞ പോലെയുള്ള ഡിഫറെന്റ് സൈസിലൊക്കെയുള്ള സ്റ്റെയർ നിങ്ങൾ എവിടെയെങ്കിലും കേറിയപ്പോൾ എനിക്കിപ്പോൾ ഇതിന്റെ കമന്റ്സ് ഏകദേശം ഊഹിക്കാം. എന്റെ വീട്ടിൽ ഇങ്ങനെയല്ല ചെയ്തത്, എന്നിട്ടും എനിക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ ദൈവാനുഗ്രഹം നിങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ, പ്രശ്നം ഉണ്ടാകാതിരിക്കട്ടെ. വീഡിയോ കാണുന്ന ആളുകളുടെ ജീവിതത്തിൽ ഒന്നും പ്രശ്നം ഉണ്ടാകാതെ, അതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ ഈ വണ്ടി ഓടിക്കുമ്പോൾ പറയില്ലേ 100 കിലോമീറ്ററിൽ ഓടിച്ചു എന്ന് പറഞ്ഞ എനിക്കൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. ഇതിനൊക്കെ ഒരു പ്രോട്ടോകോൾ സഹിതമാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് എന്തും പറയാം, നിങ്ങൾ പറയണം. നിങ്ങളുടെ ഒപ്പീനിയൻ ഞങ്ങൾ വളരെയധികം വെൽക്കം ചെയ്യുന്നു, സന്തോഷം കേട്ടോ. അടുത്ത എപ്പിസോഡ് ഇതിനേക്കാൾ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ വരും. വീട് എന്ന സ്വപ്നം ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സർപ്രൈസ് ഉണ്ട്. പവൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് പോവാണ്. അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഉടനെ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. വീണ്ടും കാണാം. ബൈ. താങ്ക് യു. മറ്റൊരു എപ്പിസോഡ് വീണ്ടും കാണാം. ബൈ.